സംസ്ഥാനത്ത് ഏറ്റവും മികച്ച ശുദ്ധജല മത്സ്യകർഷകനായി തിരഞ്ഞെടുക്കപ്പെട്ടതിന്റെ അമ്പരപ്പിലാണ് കുറിച്ചി അഞ്ചലശ്ശേരി തറയിൽ വീട്ടിൽ ബി മാത്തുക്കുട്ടി. 15 വർഷത്തിലേറെയായി നടത്തുന്ന ശുദ്ധജല മത്സ്യകൃഷിയിൽ വെന്നിക്കൊടി പാർച്ചിരിക്കുകയാണ് ഈ യുവകർഷകൻ. പിടയ്ക്കുന്ന മീൻ മാത്രമല്ല, മത്സ്യകൃഷിയിലൂടെ മാത്തുക്കുട്ടി വലവീശി പിടിച്ചത് ഒരു സംസ്ഥാന അവാർഡ് കൂടിയാണ്. വീടിനോട് ചേർന്നുള്ള 6 കുളങ്ങളിലായാണ് ഈ ചെറുപ്പക്കാരൻ്റെ മത്സ്യകൃഷി. തൊഴിലിൽ മാതൃകകളൊന്നുമില്ലാതെ ഇറങ്ങിയ മാത്തുക്കുട്ടി അനുഭവങ്ങൾ കൈമുതലാക്കിയാണ് കൃഷി നടത്തുന്നത്. കൂടുതലായും കൃഷി ചെയ്യുന്നത് കടല, രോഹു, സിലോപ്പിയ, വരാൽ, വാള തുടങ്ങിയ മത്സ്യങ്ങൾ. ഇവയിൽ വരാൽ കുഞ്ഞുങ്ങളെ മാത്രമാണ് പ്രത്യുൽപാദനം നടത്തുന്നത്. മറ്റു മീൻ കുഞ്ഞുങ്ങളെ ഫിഷറീസിൽ നിന്നും മറ്റിടങ്ങളിൽ നിന്നും വാങ്ങി വളർത്തുകയാണ് പതിവ്. ഒരു നെൽകർഷകൻ കൂടിയായ മാത്തുക്കുട്ടി നെൽകൃഷിയുടെ ഇടവേളയിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ തുടങ്ങിയ മത്സ്യകൃഷി പിന്നീട് ജീവിതത്തിന്റെ ഭാഗമായി മാറുകയായിരുന്നു. ഞങ്ങളുടെ ഏരിയയിൽ ഏറ്റവും കൂടുതൽ നെൽകൃഷിയാണ് ചെയ്യുന്നത്. വർഷത്തിൽ ഒരു 4 മാസത്തെ ഒരു സീസൺ ഉള്ള കൃഷിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ അങ്ങനെ വന്നപ്പോഴത്തേക്ക് കൂടുതലും മാസങ്ങളും വെള്ളം കയറി തരിശായിട്ട് കിടക്കുന്ന വെള്ളം കയറി കിടക്കുന്ന സമയമാണ്. ഒരു 8 മാസത്തോളം വെള്ളം കയറി കിടക്കും, അതിനുശേഷമാണ് കൃഷി തുടങ്ങുന്നത്. 4 മാസം കൊണ്ടാണ് നമ്മൾ നെൽകൃഷിയുടെ ആദായം നമുക്ക് കിട്ടുന്നത്. അങ്ങനെ വന്നപ്പോഴത്തേക്ക് അതിൽ നിന്ന് എങ്ങനെ കൂടുതൽ ആദായം, അല്ലെങ്കിൽ ഒരു അത്ര സമയം നമ്മൾ കിടക്കലോ. പിന്നെ നമ്മൾ കുളങ്ങളിൽ നിക്ഷേപിക്കുന്ന മത്സ്യം എന്ന് പറയുന്നത് മത്സ്യക്കുഞ്ഞുങ്ങളെ നമുക്ക് ഫിഷറീസിൽ നിന്ന് നമുക്ക് തരുന്നുണ്ട്. അതായത് അവരുടെ സ്കീമിൽ ഉൾപ്പെടുത്തിയിട്ട് 1 ഹെക്ടർ അല്ലെങ്കിൽ 1 സെന്റിന് ഇത്ര കുഞ്ഞുങ്ങൾ വെച്ചിട്ട് അവർ നമുക്ക് സപ്പോർട്ട് തരുന്നുണ്ട്. അത് തരുന്നുണ്ട്. അപ്പൊ അത് നമുക്കൊരു അത്രയും നമുക്ക് കൊണ്ടുപോയിട്ടിട്ട് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അതിൽ കൂടുതൽ കുഞ്ഞുങ്ങൾ നമുക്ക് വേണം. അപ്പം നമ്മൾ ആന്ധ്രയിൽ നിന്ന് ഡയറക്റ്റ് കുഞ്ഞുങ്ങളെ ഇറക്കാറുണ്ട്. ഇറക്കിയിട്ടാണ് നമ്മൾ നേഴ്സറിയിൽ വളർത്തി. അതിനുശേഷമാണ് ഇപ്പൊ ഉള്ളത് വാള, കട്ടള, രോഹു, ഗ്രാസ്, വരാല്, പിന്നെ തിലാപ്പി ഉണ്ട്. ഇപ്പം ഇവിടെ കാണാം. ശാസ്ത്രീയമായ രീതിയിലാണ് മാത്തുക്കുട്ടിയുടെ മത്സ്യകൃഷി. കൃഷിക്ക് പിന്തുണയും സഹായവും നിർദ്ദേശങ്ങളും നൽകുന്ന കോട്ടയം ഫിഷറീസ് വകുപ്പിലെ ഉദ്യോഗസ്ഥരാണ് മത്സരത്തിന് അപേക്ഷ നൽകാൻ പ്രേരിപ്പിച്ചത്. ഇതിനു മുൻപ് അവാർഡുകളൊന്നും കിട്ടിയിട്ടില്ലാത്തതിനാൽ തന്നെ ഈ വിജയം പ്രതീക്ഷിച്ചില്ലെന്ന് മാത്തുക്കുട്ടി പറയുന്നു. മലയാളിക്ക് തീൻമേശയിൽ ഒഴിച്ചുകൂടാനാവാത്തതാണ് മീൻ വിഭവം. അത് ശുദ്ധമായി നൽകിയാൽ വാങ്ങാൻ ആളെത്തും. ഇതാണ് തൻ്റെ വിജയമന്ത്രമെന്നും മാത്തുക്കുട്ടി പറയുന്നു. അമ്മ ലാലിമ്മയും ഭാര്യ വിജിമോളും മക്കളായ മിഖയും മിഥുവുമാണ് കർഷകന് പിന്തുണയുമായി കൂടെയുള്ളത്.